അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. യൂണിറ്റ് 9, അറിയാൻ അറിയിക്കാൻ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഒരു കവിതയാണ്. നമ്മുടെ കവിതയുടെ പേരാണ് വാർമഴവില്ലേ. എന്താണ് കവിതയുടെ പേര്? വാർമഴവില്ലേ. എന്താണ് വാർമഴവില്ലേ? ആ മനോഹരമായ മഴവില്ലേ. ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? ആ ജി ശങ്കരക്കുറുപ്പ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും മഴവില്ല് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മഴവില്ല് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? നിങ്ങൾ ആ മഴവില്ലിനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ പാഠഭാഗത്ത് ഒരു കുട്ടി മഴവില്ലിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും കുട്ടി സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലു നോക്കിയാലോ. വാർമഴവില്ലേ, വാർമഴവില്ലേ വന്നാലും, വാനിൻ മടിയിലിരുന്നാലും, കൺകുളിരുന്നു കാണുമ്പോൾ, കരൾ നോവുന്നു മായുമ്പോൾ, ആരു നിനക്ക് നിറമേകി, ആരു നിനക്ക് നില നൽകി, എന്നെ കൂടി വിളിക്കാമോ, നിന്നുടെ അരികെയിരുത്താമോ, താഴത്തേക്കു വരുന്നില്ലേ, തന്നെ ഇരുന്നാൽ മുഷിയില്ലേ, ആരു നിനക്കൊരു കഥ പറയാൻ, ആരുണ്ടവിടെയൊരു മതരാൻ, വന്നു കളിപ്പാൻ കൊതി തോന്നും, നിന്നുടെ കൂടെ ഇവനെന്നും. വാർമഴവില്ലേ മായല്ലേ, അഴകിൻ തെല്ലേ പോകല്ലേ. എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ഈ കവിത വ്യത്യസ്ത ഈണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചൊല്ലി നോക്കണം. നമുക്കിനി ഈ കവിതയിലെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാർമഴവില്ലേ വന്നാലും, വാനിൻ മടിയിലിരുന്നാലും. കുട്ടി പറയണ് എന്താ പറയണത്? ആ മനോഹരമായ മഴവില്ലേ, നീ വന്നാലും, എന്നിട്ട് ആകാശത്തിൻ്റെ മടിത്തട്ടിൽ ഇരുന്നാലും. കൺകുളിരുന്നു കാണുമ്പോൾ, കരൾ നോവുന്നു മായുമ്പോൾ. ആ നിന്നെ കാണുമ്പോൾ, മഴവില്ലിനെ കാണുമ്പോൾ കുട്ടിക്ക് സന്തോഷം തോന്നുന്നു. മഴവില്ല് മാഞ്ഞു പോകുമ്പോഴോ ആ കുട്ടി ദുഃഖിക്കുന്നു. ആരും നിനക്ക് നിറമേകി, ആരും നിനക്ക് നിലം നൽകി. കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് നിനക്ക് ഈ നിറങ്ങളൊക്കെ നൽകിയത്? പിന്നെന്താ ചോദിക്കുന്നത്? ആരാണ് നിനക്ക് ഈ പദവി നൽകിയത്? എന്നെ കൂടി വിളിക്കാമോ, നിന്നുടെ അരികെ ഇരുത്താമോ. നിൻ്റെ അടുത്തേക്ക് എന്നെ കൂടി വിളിക്കാമോ. താഴത്തേക്ക് വരുന്നില്ലേ, തന്നെ ഇരുന്നാൽ മുഷിയില്ലേ. പിന്നെ ചോദിക്കുകയാണ്, നീ താഴത്തേക്ക് വരുന്നില്ലേ, നീ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ, വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നീ മുഷിയില്ലേ. ആരും നിനക്കൊരു കഥ പറയാൻ, ആരുണ്ട് അവിടെ ഒരു ഉമ്മ തരാൻ. നിനക്ക് ആരാണ് അവിടെ കഥ പറയാനുള്ളത്? എന്നതുപോലെ അമ്മമാരെ പോലെ ഉമ്മ തരാൻ നിനക്ക് ആരാണ് ഉള്ളത്? വന്നു കളിപ്പാൻ കൊതി തോന്നും, നിന്നുടെ കൂടെ ഇവനെന്നും. എനിക്കെന്താണ് നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കളിക്കാൻ കൊതിയാവുകയാണ്. വാർമഴവില്ലേ മായല്ലേ, അഴകിൻ തെല്ലേ പോകല്ലേ. മഴവില്ലേ നീ മാഞ്ഞു പോകല്ലേ, അഴകിൻ്റെ നിറകുടമേ നീ മാഞ്ഞു പോകല്ലേ എന്ന് കുട്ടി മഴവില്ലിനോട് പറയുകയാണ്. അപ്പോൾ ഈ കവിത ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടിയുടെ ചോദ്യങ്ങൾ. കുട്ടി മഴവില്ലിനോട് ഏറെ സംശയങ്ങൾ ചോദിക്കുന്നില്ലേ? എന്തൊക്കെയാണവ? എന്തൊക്കെയാണ്? ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്. നിനക്ക് ആരാണ് നിറം നൽകിയത്? പിന്നെന്തൊക്കെയായിരിക്കും കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക? ആ നിനക്ക് ആരാണ് ഈ പദവി നൽകിയത്? നിനക്ക് ആരാണ് കഥ പറയാൻ അവിടെയുള്ളത്? നിനക്ക് ഒരു ഉമ്മ തരാൻ ആരാണ് അവിടെ ഉള്ളത്? ഇനി അടുത്തതാണ് കണ്ടെത്തുക. മഴവില്ല് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, മായുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് ആ വരികൾ? ആ കൺകുളിരുന്നു കാണുമ്പോൾ, കരൾ നോവുന്നു മായുമ്പോൾ. ഇനി കുട്ടിക്ക് മഴവില്ലിനോടൊപ്പം പോകണമെന്ന ആഗ്രഹം സൂചിപ്പിക്കുന്ന വരികൾ ഇതേതായിരിക്കാം വരികൾ? ആ എന്നെ കൂടി വിളിക്കാമോ, നിന്നുടെ അരികെ ഇരുത്താമോ. ഏതാണ്? എന്നെ കൂടി വിളിക്കാമോ, നിന്നുടെ അരികെ ഇരുത്താമോ.
അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന വരി. ഏതാണ് ആ വരി? ആ ആരുണ്ട് അവിടെ ഒരു ഉമ്മ തരാൻ, അല്ലേ? ആരുണ്ട് അവിടെ ഒരു ഉമ്മ തരാൻ എന്ന വരിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് ഊഹിച്ചെഴുതാം. എന്താണ് ഊഹിച്ചെഴുതാം? കുട്ടിയുടെ ചോദ്യത്തിന് മഴവില്ല് എന്തൊക്കെ ഉത്തരങ്ങളാവും പറഞ്ഞിട്ടുണ്ടാവുക? എന്തൊക്കെ ഉത്തരങ്ങളാവും പറഞ്ഞിട്ടുണ്ടാവുക? ആ മഴവില്ല് പറയണേ, എനിക്ക് സൂര്യനാണ് നിറങ്ങൾ നൽകിയത്, ആകാശം എന്നെ മടിയിൽ ഇരുത്തും, ആകാശം അതിൻ്റെ മടിത്തട്ടിൽ എന്നെ ഇരുത്തും, നിനക്ക് ചിറക് ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറന്ന് വരാമായിരുന്നു, അല്ലേ? ഞാൻ താഴത്തേക്ക് വന്നാൽ മാഞ്ഞു പോകും, നീ വിഷമിക്കേണ്ട, എനിക്ക് ഒരുപാട് കൂട്ടുകാർ ഇവിടെയുണ്ട്, കഥ പറഞ്ഞു തരാനും ഉമ്മ തരാനും ഒരുപാട് കൂട്ടുകാർ ഇവിടെയുണ്ട്. ആരൊക്കെയാണ് ആ കൂട്ടുകാർ? ആ കാറ്റ്, മഴ, വെയിൽ, മഞ്ഞ്, ഇവരൊക്കെ എനിക്ക് ഉണ്ട്. ഇനി അടുത്തതാണ് എൻ്റെ പദശേഖരത്തിലേക്ക്. അഴക്, ഭംഗി. എന്താണ് അഴക്, ഭംഗി? തെല്ല്, അല്പം. തെല്ല്, അല്പം. ഇനി അടുത്തതാണ് ഞാൻ കണ്ട മഴവില്ല്. നിങ്ങൾ മഴവില്ല് കണ്ട ദിവസം ഓർമ്മയുണ്ടോ? എവിടെ വെച്ചായിരുന്നു? എപ്പോഴായിരുന്നു? കണ്ട അനുഭവം വിവരിക്കൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ട മഴവില്ല് എവിടെ വെച്ചാണ്, എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഭവം, നിങ്ങളുടെ അനുഭവം നിങ്ങൾ എഴുതണം. ഇനി മഴവില്ലിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. ആ ഒരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട്, അല്ലേ? ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മഴവില്ലിൻ്റെ ചിത്രം വരച്ചിട്ട് നിറം കൊടുക്കണം. ഇനി അടുത്തതാണ് പദങ്ങൾ കണ്ടെത്തുക. മഴ എന്ന വാക്ക് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്താം. മഴവില്ല്, മഴക്കാറ്, മഴവെള്ളം, മഴത്തുള്ളി, മഴക്കാലം. ഇനി മഴവില്ല് കഥ പറയുന്നു. ആരും നിനക്കൊരു കഥ പറയാൻ, കുട്ടി സങ്കടപ്പെടുന്നു. മഴവില്ല് കുട്ടിയോട് സ്വന്തം കഥ പറയുന്നു. ആ കഥ എന്തായിരിക്കും? എഴുതി നോക്കൂ. ആ മഴവില്ല് പറയണേ, ഞാൻ മഴവില്ല്, എനിക്ക് 7 നിറങ്ങളുണ്ട്, സൂര്യനാണ് എനിക്ക് നിറങ്ങൾ നൽകുന്നത്, ആകാശം എന്നെ മടിയിലിരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും, മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെയധികം സന്തോഷമാണ് എന്നെ കാണുമ്പോൾ, എനിക്ക് കഥ പറയാനും ഉമ്മ തരാനും ഒരുപാട് കൂട്ടുകാരുണ്ട്. ആരൊക്കെയാണ് കൂട്ടുകാർ? കാറ്റ്, മഴ, വെയിൽ, മഞ്ഞ്, ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ. അതുകൊണ്ട് എനിക്കെന്താണ് സങ്കടം ഇല്ല, ഞാൻ അവിടെ ഇരുന്നിട്ട് മുഷിയില്ല എന്നാണ് മഴവില് പറയുന്നത്. ഇനി അടുത്തതാണ് പറയാം, എഴുതാം. കൺകുളിരുന്നു കാണുമ്പോൾ, കരൾ നോവുന്നു മായുമ്പോൾ, കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? ആ എന്തൊക്കെയായിരിക്കും? ജി ശങ്കരക്കുറുപ്പിൻ്റെ വാർമഴവില്ല് എന്ന കവിതയിലെ വരികളാണ് ഈ വരികൾ. മഴവില്ല് കാണുമ്പോൾ കുട്ടിക്ക് സന്തോഷം തോന്നുന്നു, എന്നാൽ മഴവില്ല് മാഞ്ഞു പോകുമ്പോൾ കുട്ടി ദുഃഖിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലെ വർക്കുകൾ. ഈ വർക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. ഈ കവിത നിങ്ങൾ നന്നായി ചൊല്ലിപ്പഠിക്കണം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.